നമസ്കാരം. എൻ്റെ കൂടെ ഉള്ളത് 37 വയസ്സ് മാത്രം പ്രായമുള്ള സുരേഷ് എന്ന പേരുള്ളൊരു ചെറുപ്പക്കാരനാണ്. ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. 7 വർഷമായി അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട്, ഇതുവരെ കുട്ടികളൊന്നുമില്ല. എന്തായാലും വളരെ സങ്കടത്തോടുകൂടി അദ്ദേഹം ഇന്ന് കുറച്ച് ദിവസമായി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു വിഷമം പറയുന്നതിന് വേണ്ടി. ഇന്ന് അദ്ദേഹം നേരിട്ട് എന്നെ കാണുന്നതിന് വേണ്ടി ഇവിടെ ഓഫീസിലെത്തുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, 1.5 വർഷമായിട്ട് അദ്ദേഹം തുടർച്ചയായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി, ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു, ഓട്ടോറിക്ഷ വിറ്റു, വിവാഹം കഴിഞ്ഞു, ഭാര്യയുണ്ട്, അതുപോലെ തന്നെ അമ്മയുണ്ട്. അമ്മയും ഒരു കിഡ്നി പേഷ്യൻ്റാണ്, അവരും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മാത്രം ഏകദേശം 6000 രൂപയുടെ മരുന്നൊരു മാസം വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, 2 കൈയിലൊക്കെ ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള, അതൊക്കെ സുരേഷ് പറയും, അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു, അതെല്ലാം പരാജയപ്പെട്ടു. അവസാനം നെഞ്ചിലാണിപ്പോ ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും വളരെയധികം വേദനയോടുകൂടി അദ്ദേഹം ഇന്ന് നിങ്ങളെ കാണുന്നതിന് വേണ്ടി, നേരിട്ട് കാണുന്നതിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. അത്രയും പ്രയാസകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥ കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ എനിക്കും വളരെയധികം സങ്കടം തോന്നി. എന്തായാലും നമുക്ക് സുരേഷിന് പറയാനുള്ള കാര്യങ്ങൾ സുരേഷ് തന്നെ പറയട്ടെ. ഞാൻ സുരേഷിനെ ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. എത്ര നാളായി സുരേഷിന് ഇത്, എന്താണ് പ്രശ്നം, എന്താ പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് പ്രേക്ഷകരോട് തന്നെ? ഇത് തുടങ്ങിയിട്ടിപ്പോ ഒരു 3-4 കൊല്ലമായി. പക്ഷെ ഞാനിത് മരുന്നിന്റെ മുകളിൽ ഇങ്ങനെ പോവായിരുന്നു. പെട്ടെന്നാണ് ഇപ്പൊ ഇത് ഡയാലിസിന്റെ മുകളിലേക്ക് എത്തിയത്. 1.5 വർഷമായി ഇത് ഡയാലിസിസ് തുടങ്ങിയിട്ട്. ഇത്രയും വലിയൊരു ഇതാന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ ആകെ നിലനിൽപ്പ് പോലും ഇതായിട്ടുള്ള അവസ്ഥയിലാണ് പോണത്. ആഴ്ചയില് 3 എണ്ണമാണ് ചെയ്യണത്. 10,000 രൂപയോളം എനിക്ക് ഒരാഴ്ചക്ക് മാറ്റി വയ്ക്കണം. എന്നെ കൊണ്ട് ഒന്നും കുട്ടിയായിട്ടില്ല, ഒരു ജോലിക്ക് പോവാൻ പറ്റുന്നില്ല. കൈയിന്റെ മുകളിലൊക്കെ ഇതൊക്കെ പിസ്റ്റൽ ഇട്ടിട്ടുള്ള കൈപ്പാടുകളാണ്. ഇതിനൊക്കെ വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്, ഒന്നും നടന്നില്ല. ഇപ്പൊ നെഞ്ഞത്താണ് ഇപ്പൊ ഈ സാധനം ഇട്ടിരിക്കണത്. ഇതിനിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് മാറ്റണം, അടുത്ത സൈഡിലേക്ക് മാറ്റണം. അത് കഴിഞ്ഞ എങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്ന? ഇതിപ്പോ ഇങ്ങനെ ഇതിനു മുകളിൽ കൂടെ മറ്റേ ഇതിങ്ങനെ ജോയിൻ ചെയ്തിട്ട് ചെയ്യും. ഇനിയിപ്പോ ഈ സൈഡിലേക്ക് ഇടാന്നാണ് ഇപ്പൊ അവര് പറയണത്. കുറച്ചുകൂടി കഴിഞ്ഞ അത് കഴിഞ്ഞ പിന്നെ എന്താ ചെയ്യണ്ടെന്ന് ഒരു രൂപമില്ല. മാറ്റി വെക്കണമെന്നുണ്ട്. അതിനൊരു ഭീമമായ തുകയാണ് ഇപ്പൊ അവര് പറയണത്. അപ്പോ എല്ലാവരും എന്നെ സഹായിക്കുക ഉള്ളതുപോലെ. ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ആരൊക്കെ വീട്ടില്? അച്ഛൻ, അമ്മ, ഏട്ടൻ, ആ അവരെന്നുള്ളോ. ഏട്ടനും ഷുഗർ ഉണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ അച്ഛനും ഷുഗർ ഉണ്ട്, അമ്മയ്ക്കും ഷുഗർ ഉണ്ട്. പാരമ്പര്യമാണ്, ആ പാരമ്പര്യമായിട്ടുള്ളതാണ്. അമ്മയും ഇതുപോലെ കിഡ്നി പേഷ്യന്റ്? ആ അമ്മക്ക് കിഡ്നി അസുഖമുണ്ട്, അവര് നല്ല ചികിത്സ നടത്തുന്നുണ്ട്. ഡയാലിസിസ് ഒന്നും എത്തിയിട്ടില്ല, പക്ഷെ അതും ഏകദേശം ഇങ്ങനെ ആവുമ്പോ അതും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, സാധ്യത വരും എന്ന് പറയുന്നുണ്ട്. അച്ഛനാണെങ്കിൽ തീരെ വയ്യ, നല്ല പ്രായമായിട്ടുള്ള ആളാണ്. നമ്മളൊക്കെ അച്ഛനും അമ്മയും നോക്കേണ്ട പ്രായമാണ് നമ്മളെ. പക്ഷെ നമ്മളെ നോക്കേണ്ട ഗതികേട് അപ്പൊ അവർക്ക് ഇപ്പോഴും. അതൊക്കെ ആലോചിക്കുമ്പോ ഒരു ഒത്തുപിടുത്തില്ല, എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. ആത്മഹത്യയുടെ പക്കത്താണ് ഇപ്പൊ ജീവിതം. നേട്ടനാണെങ്കി ഇപ്പൊ ഒരു ജോലി കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല, ഇങ്ങനെ നടക്കണു. പിന്നെ മൂപ്പരെ കയ്യനെ ഒരു ഇതായിട്ട് ഇപ്പൊ പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ട് ഇരിക്കയാണ്. മൂപ്പരോട് സഹായം ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അമ്മ ഈ തൊഴിലുറപ്പിന്റെ പണിക്കാണ് പോണത്. അതൊന്നും വയ്യ, വടിയൊക്കെ കുത്തിയിട്ടാണ് മൂപ്പര് പോണത്. നടന്നിട്ട് എല്ലാവരും പണിസ്ഥലത്ത് എത്തിയതിന് ശേഷമാണ് മൂപ്പര് എത്തുക. അവന് വല്ല സഹായങ്ങൾ ചെറിയതായിട്ടൊക്കെ വല്ല കിട്ടുമ്പോഴ അതുകൊണ്ട് കൊണ്ടായിട്ടാണ് ഇപ്പൊ ഇത് ചെയ്യണത് തന്നെ. ഇതിപ്പം ഈ 1.5 വർഷത്തിനിടക്ക് എന്തെങ്കിലും സഹായങ്ങൾ ഏതെങ്കിലും ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഒരു സഹായം കിട്ടിയിട്ടില്ല. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറഞ്ഞിട്ട് കൊടുത്തു. അതിനൊരു ഒരു ചെറിയൊരു മിനിമമായ തുക കിട്ടി. പിന്നെ ഇവിടുന്ന് എനിക്ക് 30,000 രൂപ കിട്ടി എനിക്ക്. അതും ഇപ്പൊ ഒരു 9 ദിവസം ഡയാലിസിസ് ചെയ്യാം. അതുകൊണ്ട് അതന്നെ ഉള്ളു. അത് കഴിഞ്ഞ കഴിഞ്ഞു. മരുന്നിന് നല്ല തുകയാണേ,
നല്ല വില കൊടുപ്പുള്ള മരുന്നുകളാണ് എഴുതി വന്നേക്കണത്. മരുന്നിന് തന്നെ ഒരു മാസം മരുന്നിന് 3000 രൂപയോളം മരുന്നിന് തന്നെ വരുന്നുണ്ട്. ഒരു മാസനൊന്നും മേടിക്കില്ല, ഒരു 10 ദിവസനൊക്കെ മേടിച്ച് എന്നിട്ട് അവിടെ നിർത്തും. അങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെ തട്ടിമുട്ടി പോണത്. എന്തായാലും ഇവിടെ സുരേഷിന്റെ അവസ്ഥ കേട്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത സങ്കടം തോന്നി. കാരണം ഏകദേശം ഒരു 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 3 ആഴ്ചയായിട്ടുണ്ടാവും സുരേഷിനെ വിളിക്കാൻ തുടങ്ങിയിട്ട്. എന്റെ വീടും സുരേഷിന്റെ വീടും ഒക്കെ ഏകദേശം ഒരു 3-4 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. കടങ്ങൂട് പഞ്ചായത്തിലെ വെള്ളറക്കാട് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് മണ്ണാകുന്ന് കോളനി, അവിടെയാണ് സുരേഷിന്റെ വീട്. ഇപ്പൊ കോളനി എന്ന് പറയാൻ പാടില്ല, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. എന്തായാലും അവിടെയാണ് സുരേഷിന്റെ വീട്. കുടുംബങ്ങളൊക്കെ വളരെയധികം പാവപ്പെട്ടവരാണ്. ഞാൻ പറഞ്ഞല്ലോ, സുരേഷ് ഒരു ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. ആ ഓട്ടോറിക്ഷയൊക്കെ വിറ്റു, ആ ഓട്ടോറിക്ഷയൊക്കെ വിറ്റ് ചികിത്സിച്ചു. അമ്മ വടികുത്തിയാണ് തൊഴിലുറപ്പിന്റെ ജോലി എടുക്കുന്നതിന് വേണ്ടി അമ്മ പോകുന്നത്. എന്തായാലും ഈ ഒരു കുടുംബത്തെ നമുക്ക് സഹായിച്ചേ മതിയാവും. കാരണം സുരേഷിന്റെ കുടുംബമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, വൈഫ് വന്നിട്ടുണ്ട്, ചെറുപ്പമാണ്, അതുപോലെ തന്നെ വൈഫിന്റെ അമ്മ വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും അവരെയൊന്നും ഈ ഒരു വീഡിയോയിലേക്ക് കൊണ്ടുവരുന്നില്ല. സുരേഷ് എന്നെ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. വല്ലാത്തൊരു പ്രയാസത്തിലാണ്. നമുക്കൊക്കെ അറിയാം, ഇന്ന് നമ്മളൊക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര സാമ്പത്തിക ശേഷിയുള്ള ആളാണെങ്കിൽ പോലും തകർന്ന് തരിപ്പണമായി പോകും. അങ്ങനത്തെ ഒരു ഒരു സാഹചര്യമാണ്. ആരുടെ കയ്യിലും പൈസയില്ല, ആരുടെ കയ്യിലും പൈസ ഇല്ലാത്ത പണമില്ലാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ, സുരേഷിന്റെ കാര്യം ഒന്ന് പ്രത്യേകം പരിഗണിക്കണം. 100 രൂപയാണ് ഉള്ളതെങ്കിൽ പോലും അത് സുരേഷിന്റെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പറിലേക്കോ നിങ്ങൾ അയച്ചു കൊടുക്കണം. കാരണം ആഴ്ചയിൽ ഈ ഡയാലിസിസും മറ്റു കാര്യങ്ങളായിട്ട് ആഴ്ചയിൽ 10,000 രൂപയോളം എങ്ങനെയാണ് ഈ കുടുംബം ജീവിച്ചു പോകുന്നത് എന്ന് ഒരു ഐഡിയയില്ല. സുരേഷിനോട് വന്ന് പറഞ്ഞ, ഇനി എന്നെ ആരും സഹായിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നാണ് സുരേഷിനോട് പറഞ്ഞത്. എന്തായാലും സുരേഷിനെ ആത്മഹത്യയിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കരുത്. ജീവിക്കണം. സുരേഷിന്റെ ഭാര്യ കിഡ്നി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വിചാരിച്ചാൽ സുരേഷിനൊരു ജീവിതമുണ്ടാകും, സുരേഷിന്റെ കുടുംബം നല്ല രീതിയിൽ ജീവിച്ചു പോകും. അതുകൊണ്ട് നിങ്ങളുടെ ഒക്കെ ഒരു സഹായം സുരേഷിനുണ്ടാകണം. കൂടുതലായി ഒന്നും ഞാൻ ഈ അവസരത്തിൽ പറയുന്നില്ല. എന്തായാലും സുരേഷ് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ സഹായം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.